പുല്ലിനെ എളുപ്പം ഉണക്കി കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഒരു കപ്പ് ബ്ലീച്ച് എടുക്കുക. അത് ഡൈലൂട്ട് ചെയ്യാതെ, വെള്ളമൊന്നും ഒഴിക്കാതെ, അതേപോലെ പുല്ലുള്ള സ്ഥലത്ത്, അതല്ലെങ്കിൽ ഇച്ചിരി നമുക്ക് ഉണക്കി കളയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വീഡ്സ്, അതായത് കളകളുടെ മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഉണങ്ങിപ്പോകാൻ ഏറ്റവും നല്ലതാണ് ബ്ലീച്ച് എന്ന് പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് അത് മഴ പെയ്യുമ്പോൾ അത് നമ്മുടെ കിണറ്റിലേക്ക് വന്ന് നമുക്ക് ആ വെള്ളം തന്നെ മാലിന്യമായി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കെമിക്കൽ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ നമ്മൾ ചെയ്യുന്ന, വിരോധമായിട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. അതേപോലെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെർബിസൈഡ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഈ കെമിക്കൽ ഈ ഹെർബിസൈഡ്സ് നമുക്ക് ലഭ്യമാണ്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലൈസൽ, ഗ്ലൈഫോ, അങ്ങനെ കുറേയേറെയുണ്ട്. വീഡ് കില്ലർ എന്നും പറഞ്ഞ് നോക്കിയാലും മതി, ഒരുപാട് ബ്രാൻഡിൻ്റെ കിട്ടും. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്, ഏറ്റവും എഫക്റ്റീവുമായിട്ടുള്ള, നമുക്ക് വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മിക്സ്ചറാണ്. കുറച്ച് വൈറ്റ് വിനെഗർ എടുക്കുക, അതുപോലെ ഉപ്പ് എടുക്കുക, അതേപോലെ സോപ്പിൻ്റെ സൊല്യൂഷൻ, ഇത് മൂന്നും കൂടെ നല്ല, ഇതിൻ്റെ എങ്ങനെയാണത് മിക്സ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വിനാഗിരി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് ഡിഷ് സോപ്പ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലിയ പുല്ലല്ലാതെ നമ്മുടെ ഈ ടൈൽസ് ഇൻ്റർലോക്കിൻ്റെ ഇടയിലുള്ള പുല്ല് അതിനെയൊക്കെ കൊല്ലാൻ ഏറ്റവും നല്ല കേട്ടോ. ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ വളരെ വലിയ കാട് പോലൊക്കെ ആണെങ്കിൽ റൗണ്ട് അപ്പ് പോലുള്ള ഹെർബിസൈഡ്സ് കിട്ടും. പക്ഷേ അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല, നിങ്ങൾക്ക് സേഫാണ്. പക്ഷേ ഇതൊക്കെ അവൈലബിൾ ആണെന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അതേപോലെ മറ്റൊരു സേഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ മൾച്ചിങ് ഷീറ്റ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ മൾച്ചിങ് ഷീറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. ഈ കെമിക്കൽ ഈ ഹെർബിസൈഡ്സിനെക്കാട്ടിലൊക്കെ വളരെ പ്രയോജനകരമായ ഒന്നാണ് ഈ മൾച്ചിങ് ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഈ മൾച്ചിങ് ഷീറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. നല്ല വിളവ്, ഇരട്ടി വിളവുമാണ് ഈ ഷീറ്റ്സ് ഇട്ട്, നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കൃഷിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നടാനുള്ള കുറച്ച് സ്ഥലം മാത്രം എക്സ്പോസ് ചെയ്തിട്ട് ബാക്കി ഭാഗം നമ്മൾ ഷീറ്റ് ഇടുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് കള അല്ലെങ്കിൽ കള കിളിച്ചു വരത്തില്ല. അത് നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് ഈ ചെടി നടുകയും ചെയ്യാം, അല്ലെങ്കിൽ കൃഷി ചെയ്യുകയും ചെയ്യാം. നമുക്ക് വളവും അത്യാവശ്യത്തിന് കൊടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നത് മൂലം നമുക്ക് വേണ്ടാത്ത കളകൾ അതിൻ്റെ അടിയിൽ കിടന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. മറ്റൊരു പദമാണ് ഇതുപോലെ നമ്മുടെ വീഡ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്ന പോലെ നമ്മൾ മണ്ണിന് മുകളിലുള്ള കിളിച്ചു വരുന്ന ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഇത് വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ റൂട്ട് വേര് താഴെയുള്ളത് കാരണം പിന്നീട് ഇതിൻ്റെ ചെടി പിന്നെയും കിളിച്ചു വരും. അത് കാരണം ഇത് നമുക്ക് അത്ര ലാഭകരമായിട്ട് തോന്നാറില്ല. പക്ഷേങ്കിൽ ഇത് ഈ ഒരു മെഷീൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇത് ചെയ്യാൻ അറിയാവുന്ന ഒരാളെ നിർത്തി നമുക്ക് ചെയ്യിപ്പിക്കാം. ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് ഹോണ്ടയുടെ മെഷീനാണ്. ഇതിൽ നമ്മൾ പെട്രോളാണെന്ന് തോന്നുന്നു ഒഴിക്കുന്നത്. 5 ലിറ്റർ പെട്രോളോളം മതിയാവും. നമുക്ക് വലിയൊരു ഏരിയയിൽ നിറയെ വീഡ്സ് അല്ലെങ്കിൽ കള നമുക്ക് ചെത്തിക്കളയാൻ വേണ്ടിയിട്ട്. അതേപോലെ മറ്റൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ നമുക്ക് തൂമ്പ ഉപയോഗിച്ച് ചെത്തി മാറ്റി കഴിഞ്ഞാൽ അത് വേരോടെ നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന മെഷീനാണ് ഹോണ്ടയുടെ 4-സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഇത്. ഇപ്പോൾ ഈ വീഡ് കട്ടർ ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയോട് കൂടെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും. ഗവൺമെൻറ് ഇതിനൊക്കെ നല്ല രീതിയിൽ കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് വളരെ നല്ലൊരു ഇതാണ്. കാരണം ഇത് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭകരം. പക്ഷേ നമ്മൾ എപ്പോഴും ഒരാളെ നിർത്തി വയ്ക്കുന്ന അവരെ ഇരട്ടി ചാർജാണ് വാങ്ങിയത്. അപ്പോൾ അതത്ര നല്ല നമുക്ക് ലാഭമായിട്ട് തോന്നാറില്ല. അതേപോലെ തന്നെ ഏറ്റവും നല്ല മെത്തേഡ്സ് നമ്മുടെ തൂമ്പ ഉപയോഗിച്ച് നമ്മൾ കൃഷിക്കാരെ നിർത്തി അത് ചെത്തി മാറ്റുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നൊന്ന് മൾച്ചിങ് ഷീറ്റും വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഈ കാട് അല്ലെങ്കിൽ പുല്ലിനെ ഒന്ന് വളർന്ന് ഒന്ന് നമുക്ക് കാരണം നമുക്ക് ഒരുപാട് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. എപ്പോഴും കൃഷിക്കാരെ നമ്മുടെ ആവശ്യത്തിന് കിട്ടാറുമില്ല. അപ്പോൾ നിങ്ങൾ താഴെ എന്താണ് ഏത് മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് താഴെ സജസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കാട് വരാതിരിക്കാൻ എന്താണ് മെത്തേഡ്സ് നിങ്ങൾക്കറിയാവുന്നത്. ഏറ്റവും ബെസ്റ്റ് തോന്നുന്നു ഒന്ന് തൂമ്പായും കൊണ്ട് ഇതിൻ്റെ വേരോടെ പറിച്ച് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒന്ന് മൾച്ചിങ് ഷീറ്റും എനിക്ക് പ്രയോജനകരമായിട്ട് തോന്നി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.